ലോകത്തിലെ ശക്തമായ സൈനിക സന്നാഹവും രഹസ്യാന്വേഷണ സേനയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് കഴിഞ്ഞ മാസം 7-ാം തീയതി മറക്കാനാവില്ല. എല്ലാ സംവിധാനങ്ങളെയും മറികടന്ന് ഹമാസ് ഇസ്രായേലിന്റെ ജനവാസ മേഖലയിൽ വെടിപൊട്ടിച്ചു. ഞെട്ടിത്തെറിച്ചുപോയ ഇസ്രായേൽ ഭരണകൂടം വേഗത്തിൽ തിരിച്ചടി ആരംഭിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധത്തിന് കാഹളം മുഴങ്ങി. തിരിച്ചടിയിൽ തകർന്നുപോയി ഗാസ. ആദ്യം ഇസ്രായേലിനൊപ്പം നിന്ന ലോകരാജ്യങ്ങൾ ഗാസയുടെ കണ്ണീരുകണ്ട് യുദ്ധത്തിനെതിരായ ആഹ്വാനം മുഴക്കുകയാണ്. ഒരു മാസത്തിനിപ്പുറം ഗാസ ഇന്നൊരു ദുരന്ത ഭൂമിയാണ്. വിവരിക്കാനാകാത്ത കാഴ്ചകൾ. മരണസംഖ്യ 10,000-ത്തിന് മുകളിലെത്തി. ഇസ്രായേൽ പലസ്തീൻ വൈര്യം കഴിഞ്ഞ 7 ഒക്ടോബർ ആരംഭിച്ചതല്ല. അലക്സ പള്ളിയെപ്പറ്റിയുള്ള ആ വൈര്യത്തിന് 10 ആണ്ടുകളുടെ പഴക്കമുണ്ട്. കഴിഞ്ഞ 7-ന് സാബത്ത് ദിനത്തിൽ ഹമാസ് പുതിയൊരു ചരിത്രം എഴുതി ചേർത്തു. ഇസ്രായേൽ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഹമാസ് തൊടുത്തുവിട്ട യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ ഗാസ രക്തത്തിൽ കുതിർന്നിരിക്കുന്നു. തീമഴയിൽ ഭയചകിതരായി നിസ്സഹായരായി എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ, തീപുകയും തകർന്ന കെട്ടിടങ്ങളും അഭയം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുമാണ് ഇന്ന് ഗാസയിൽ. രോദനങ്ങൾക്കിടയിൽ മനുഷ്യത്വത്തിന്റെ കണിക പോലുമില്ലാതെ ഇപ്പോഴും ഇസ്രായേൽ ഷെല്ലാക്രമണങ്ങൾ തുടരുന്നു. മരുന്നും ഭക്ഷണവും വെള്ളം പോലും ലഭിക്കാതെ മൃഗത്തിന്റെ വില പോലുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ ഇപ്പോഴും തുറക്കാത്ത അതിർത്തികളിലേക്ക് പലായനം തുടരുന്നു. അപ്പോഴും സമാധാന ചർച്ചകൾക്ക് ചെവികൊടുക്കാതെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മേലെ മിസൈലുകളും ബോംബുകളും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അധികാരപ്രമത്തത ബാധിച്ച ഇസ്രായേലിന് അപ്രതീക്ഷിതമായിരുന്നു ഹമാസിന്റെ ആക്രമണം. സർവനാശമുണ്ടാക്കുന്ന യുദ്ധത്തിന്റെ തുടക്കം പലസ്തീനിൽ നിന്നുണ്ടാകുമെന്ന് ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇസ്രായേൽ ഡോമുകൾക്ക് പോലും കണ്ടെത്താനാകാത്തത്ര പഴുതടച്ചതായിരുന്നു ഹമാസിന്റെ യുദ്ധകാഹളം. ഇസ്രായേൽ അതിർത്തിയിലെ സുരക്ഷാവേലി പിഴുതെറിഞ്ഞ് മുന്നോട്ടു കുതിച്ച ഹമാസ് ആദ്യ നാളുകളിൽ ഇസ്രായേലിനെയും ലോക ജനതയെയും പോരാട്ടത്തിൽ ഞെട്ടിച്ചു. ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധങ്ങളെയും കാറ്റിൽ പറത്തി ഹമാസ് തൊടുത്ത മിസൈലുകളിൽ ഇസ്രായേൽ പരുങ്ങി. ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും പ്രത്യാക്രമണം മറന്നുപോയ നിമിഷങ്ങൾ. ഒടുവിൽ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 200-ഓളം പേർ ഹമാസിന്റെ പിടിയിൽ ബന്ദികളായി. യുദ്ധം തുടങ്ങിയത് തങ്ങളല്ലെങ്കിലും അവസാനിപ്പിക്കുക തങ്ങളായിരിക്കുമെന്ന പ്രസ്താവനയുമായി ആദ്യ നാളുകളിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. ബന്ദികളെ വിട്ടയക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. ഇസ്രായേലിന് പിന്തുണ നൽകുന്നതായിരുന്നു അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ബ്രിട്ടനിന്റെയും ഓരോ നീക്കങ്ങളും. ഇരു രാഷ്ട്രങ്ങളും സൈനിക സഹായങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തു. ഇസ്രായേൽ സന്ദർശിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന്റെ തിരിച്ചടിയെ പൂർണ്ണമായി ന്യായീകരിച്ചു. യുദ്ധം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ ഇസ്രായേൽ ഗാസയ്ക്ക് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി. വെള്ളവും വൈദ്യുതിയും ഇന്ധനവും ഭക്ഷണവും നിരോധിച്ചു. സാവകാശത്തിൽ വാർത്താവിനിമയ ബന്ധങ്ങൾ കൂടി തകരാറിലായതോടെ ഗാസ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇന്ധനമില്ലാതെ ആശുപത്രികളിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. യുദ്ധത്തിൽ മുറിവേറ്റവരുടെ അടിയന്തര ശസ്ത്രക്രിയകൾ പോലും മുടങ്ങി. ഈ നാളുകളിൽ ഗാസയ്ക്ക് മുകളിൽ ശക്തമായ വ്യോമാക്രമണം തുടർന്നു. ഈജിപ്ത് അതിർത്തിയായ റഫ അതിർത്തി തുറക്കാൻ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഇസ്രായേൽ വഴങ്ങിയില്ല. യുദ്ധം തുടങ്ങി ആദ്യ നാളുകളിലൊന്നും ഐക്യരാഷ്ട്രസഭ ഒരിടപെടലും നടത്തിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ മനുഷ്യത്വരഹിതമായ യുദ്ധത്തിനെതിരെ ലോകമാസകലം മുറവിളി ഉയർന്നപ്പോഴാണ് UN ഇടപെടൽ നടത്തുന്നത്. ഹമാസിന്റെ ആക്രമണങ്ങൾ ശൂന്യതയിൽ സംഭവിച്ചതല്ല എന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് വലിയ വിമർശനത്തിന് ഇടയാക്കി. തീവ്രവാദത്തോട് സഹിഷ്ണുത കാണിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് ഗുട്ടറസിന്റെ പ്രസ്താവന എന്നായിരുന്നു ആരോപണം. ഇത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചു. പ്രസ്താവന ഇടർക്കി മണിക്കൂറുകൾക്കകം ഗുട്ടറസ് പ്രസ്താവന പിൻവലിക്കേണ്ടി വന്നു. ഒടുവിൽ ഹമാസിന്റെ ആക്രമണത്തെ ന്യായീകരിക്കുന്നില്ലെന്നും തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചുവെന്നും ഗുട്ടറസ് പറഞ്ഞു. ഇതിന് തുടർച്ചയായി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ UN സുരക്ഷാ കൌൺസിലിൽ US കൊണ്ടുവന്ന പ്രമേയം വെടിനിർത്തൽ നിർദ്ദേശമില്ലാത്തതിനാൽ ചൈനയും റഷ്യയും വീറ്റോ ചെയ്തു.
വെടിനിർത്തൽ നിർദ്ദേശവുമായി റഷ്യ കൊണ്ടുവന്ന പ്രമേയം ഭൂരിപക്ഷ പിന്തുണ ലഭിക്കാതെ തള്ളിപ്പോയി. ഇസ്രായേൽ ഹമാസ് യുദ്ധം കരയുദ്ധത്തിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിലാണ് ഈജിപ്തിനോട് ചേർന്നുള്ള റഫ അതിർത്തി തുറന്നു നൽകിയത്. 23 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഗസയിലേക്ക് 20 ടൺ മരുന്നുകളുമായി റഫ അതിർത്തിയിലൂടെ ട്രക്കുകൾ കടന്നത് നേരിയ ആശ്വാസമായി. എങ്കിലും ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ്. ഇതിനോടകം വാർത്താവിനിമയ ബന്ധങ്ങളും ഗസയിൽ പൂർണ്ണമായി തകരാറിലായിരുന്നു. ഇസ്രായേൽ അടിയന്തര വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് അറബ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു. എങ്കിലും ആ നിർദ്ദേശം ചെവിക്കൊള്ളാൻ ഇനിയും ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഹമാസിന് വീണ്ടും ആക്രമണം നടത്താനുള്ള അവസരമാകും അതെന്നാണ് ആന്റണി ബ്ലിങ്കന്റെ മറുപടി. യുദ്ധം 1 മാസത്തോടടുക്കുമ്പോൾ 3 അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും നഷ്ടമുണ്ടായത് ഈ ആക്രമണമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 30 ദിവസത്തോളം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 10,000-ത്തോളം പേരാണ്. മാസങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഗസയിൽ രാത്രിയിലും ബോംബാക്രമണം തുടരുന്നതിനാൽ മരണമടയുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഒക്ടോബർ 7 ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ കുറഞ്ഞത് 9,770 പലസ്തീനികളും 1,400 ഇസ്രായേലികളും മരിച്ചതായി അൽ ജസീറയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.